മഴക്കെടുതിയെ തുടർന്ന് വീടുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ പൊന്നാനി ഹാർബർ പരിസരത്ത് തള്ളിയത് സംഘർഷത്തിനിടയാക്കി. മാലിന്യങ്ങളുമായി എത്തിയ നഗരസഭയുടെ ലോറി നാട്ടുകാരും UDF കൗൺസിലർമാരും ചേർന്ന് തടഞ്ഞതിനെ തുടർന്ന് പോലീസിന് ലാത്തി വീശേണ്ടി വന്നു. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫൈസൽ തങ്ങൾ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് നിസാർ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകർ നഗരസഭാ ഓഫീസ് ഉപരോധിച്ചു. നാളെ പൊന്നാനി നഗരസഭാ പരിധിയിൽ UDF ഹർത്താലും പ്രഖ്യാപിച്ചു. പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ ഒരു ലോഡോ രണ്ടോ ലോഡോ മാക്സിമം അത്രേ ഉള്ളൂ വേസ്റ്റ് ദുരിതാശ്വാസത്തിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ പൊന്നാനി മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ മാലിന്യവും ഇതിൻ്റെ പിറകിൽ തള്ളി മാറ്റാൻ ഹാർബർ കടപ്പുറപ്പേല തീരദേശത്തെ ജനങ്ങളാണ് ഈ ദുരിതാശ്വാസത്തിൽ ഏറ്റവും കൂടുതൽ രക്ഷപ്പെടുത്തിയത്. മത്സ്യത്തൊഴിലാളികളാണ് ഇവിടുത്തെ സേന എന്നൊക്കെ മുഖ്യമന്ത്രി പറയുന്നത്. പക്ഷേ അവരുടെ പ്രദേശത്താണ് ഈ സാഗതി കംപ്ലീറ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. നഗരസഭയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് നഗരസഭാ ചെയർമാൻ പറഞ്ഞു. ഒരുമിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നു, എന്നാൽ അത് രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടി പ്രവർത്തിക്കുന്നു. ഈ പ്രദേശത്തെ പാവപ്പെട്ട ജനതയുടെ തലക്കാണ് ഇവർ അടിക്കുന്നത്. സംഘർഷത്തെ തുടർന്ന് സ്ഥലത്ത് കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരൂർ.